ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചാറൂസ് വേൾഡ്. നമ്മൾ ഇന്നൊരു എഗ് റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വൈകിട്ട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. സ്പൈസിയും ക്രിസ്പിയുമാണ് നമ്മുടെ ഈ എഗ് ബോൾസും മസാല ബോൾസും. നിങ്ങളെല്ലാവർക്കും ഈ റെസിപ്പി വളരെ ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മുന്നത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണാനും ലൈക്ക് ചെയ്യാനും ഷെയറും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ എഗ് ബോൾസും മസാല ബോൾസും തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ എഗ് ബോൾസിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ ഞാൻ ഇവിടെ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 7 മുട്ടയ്ക്കുള്ള ബാറ്ററാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് അളവ് കൂട്ടാവുന്നതാണ്. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പതഞ്ഞ് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇതുപോലെ മിക്സായി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് കോൺഫ്ലവർ ആഡ് ചെയ്യാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ആഡ് ചെയ്യുന്നത്. കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുഴുവനോട് ഒരുമിച്ചിട്ടാൽ കട്ട പിടിക്കാം. അതൊന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കോൺഫ്ലവറൂടെ ആഡ് ചെയ്തെടുക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുറച്ച് സ്പൈസിയാണ്. അത്രയും ആവശ്യമില്ലാത്തവർക്ക് കുറച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. അതും ഞാൻ 1 ടീസ്പൂണാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുമ്പോഴും ഒരുപാട് സ്പൈസി ആക്കാതെ നോക്കാം. ഈ മിക്സ് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ഓരോ മുട്ടകളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഓരോ മുട്ട വെച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയിൽ ബാറ്റർ നല്ലതുപോലെ പിടിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നമുക്ക് എല്ലാ മുട്ടയും ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാ മുട്ടയും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മിക്സ് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. എന്നാലേ ഈ മുട്ടയിൽ ഈ ബാറ്റർ എല്ലാം നല്ലതുപോലെ സെറ്റാവൂ. നല്ലതുപോലെ സെറ്റായതിനു ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കോട്ടിങ്ങിനുള്ള മിക്സ് റെഡിയാക്കാം. അതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ റസ്ക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് വേണേലും യൂസ് ചെയ്യാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ റസ്ക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. അതും ഞാൻ 1 ടീസ്പൂണാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ഓട്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോൺഫ്ലക്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. കുട്ടികൾക്ക് വേണ്ടി റെഡിയാക്കുകയാണെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യേണ്ട. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുട്ടയും സെറ്റായിട്ടുണ്ട്. ഒന്നുകൂടെ നമ്മുടെ മുട്ട ആ ബാറ്ററിൽ മിക്സ് ചെയ്ത് നമ്മുടെ കോട്ടിങ്ങിലിട്ട് കോട്ട് ചെയ്തെടുക്കണം. നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ നമ്മുടെ എല്ലാ എഗ് ബോൾസും നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാ എഗ് ബോൾസും കോട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാ എഗ് ബോൾസും കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.
ഇത് നമ്മുടെ ബാക്കി വന്ന മിക്സും ബാറ്ററുമാണ്. ഞാൻ ബോൾസ് ആക്കി എടുത്തതാണ്. നല്ല ടേസ്റ്റി ആണ്. ഇതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. ഇങ്ങനെ നമ്മുടെ എല്ലാ ബോൾസും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ ബോൾസും ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. നമ്മുടെ മുട്ട നമ്മൾ ഓൾറെഡി പുഴുങ്ങിയതാണ്. നമ്മുടെ പുറത്തെ കോട്ടിങ് മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. നമ്മുടെ ഒരു സൈഡ് മൂത്തും തോന്നുന്നു. നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. നമ്മുടെ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ എല്ലാം തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നമുക്കിനി അടി സൈഡും പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടുന്നതാണ്. നമ്മൾ തിരിച്ചിട്ടിടവും ഫ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ എഗ് ബോൾസ് ഇവിടെ റെഡിയായി. നമുക്കിനി ഇതൊരു മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്കിനി ഇതേ പാനിൽ തന്നെ നമ്മുടെ മസാല ബോൾസൂടെ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിനി മസാല ബോൾസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അങ്ങനെ ഞാൻ എല്ലാ മസാല ബോൾസും ആഡ് ചെയ്തിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. നമുക്കിനി ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് നോക്കാം മസാല ബോൾസ് ആയോ എന്ന്. നമ്മുടെ ബോൾസ് ഇവിടെ ആയി വരുന്നു. നമുക്കിനി ഇതെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും വളരെ പെട്ടെന്ന് തന്നെ ആവും. ഇപ്പം നമ്മുടെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബോൾസ് എല്ലാം മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ എഗ് ബോൾസും മസാല ബോൾസും റെഡി ആയിട്ടുണ്ട്. മസാല ബോൾസൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത്തിരി സ്പൈസിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ സ്പൈസ് കുറയ്ക്കാം. എഗ് ബോൾസും അതുപോലെ തന്നെ നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റുമാണ്. നമുക്കിത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാം. ഈ ടൊമാറ്റോ കെച്ചപ്പ് ഹോം മെയ്ഡ് ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വേറൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ